ഏതാണ്ട് 35 വർഷത്തോളമായിട്ട് നാദാചൂള എന്ന് പറയുന്നതായ ഒരിനടുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഹരിയാനയിലെ നാദ എന്ന് പറയുന്ന ഗ്രാമത്തിലെ വീട്ടമ്മമാരും അവിടുത്തെ ഒരു NGO ചേർന്ന് രൂപപ്പെടുത്തിയതാണ് നാദാചൂള. ഞങ്ങളുടെ അടുക്കളയിൽ രണ്ടടുപ്പുകളുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ചെറിയ അടുപ്പിലാണ് ഞങ്ങൾ എന്നും ഉള്ള പാചകം ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് വലിയ അടുപ്പിൽ പാചകം ചെയ്യുന്നു. പുറ്റുമണ്ണ്, ചാക്കുനൂല്, ആസ്ബസ്റ്റസ് പൈപ്പ്, ഓടിൻ്റെ കഷ്ണങ്ങൾ ഇവ ഉപയോഗിച്ചിട്ടാണ് നാദാചൂള ഞങ്ങളുണ്ടാക്കുന്നത്. ഇത് ആഴ്ചയിലാഴ്ചയിൽ ചാണകം ഉപയോഗിച്ച് മെഴുകണം. കാരണം നൂൽ വണ്ണത്തിലുള്ള പൊട്ടലുകളുണ്ടാവും, അത് അപ്പോഴടയ്ക്കുന്നതിനാണ് ചാണകം ഉപയോഗിച്ച് മെഴുകുന്നത്. ഇങ്ങനെയാണെങ്കിലും വിറക് തള്ളുന്ന സ്ഥലത്ത് തട്ടിയും മുട്ടിയുമൊക്കെ അതിൻ്റെ അരികും മൂലയൊക്കെ പൊടിഞ്ഞും അടർന്നുമൊക്കെ വീഴും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നാക്കി കൊടുക്കണം. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണിയായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയിച്ചതിന് ശേഷം ശരിയാവോ ഇല്ലയോ എന്നുള്ളത് പിന്നെ പറയാം. ഈ അടുപ്പിൽ ഒരു സ്ഥലത്ത് തീ കത്തിച്ചുകഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് പാചകം ചെയ്യാൻ പറ്റും. സാധാരണ അടുപ്പിൽ ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് വിറകുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് പാചകം ചെയ്യാം. അടുക്കളയിലേക്ക് പുക വരില്ല, ഒരു പുകക്കൊരുള്ളിലൂടെ അത് പുറത്തേക്കാണ് പോവുക. കൂടുതൽ ചൂടും നിൽക്കും. ഇനി വേറൊരടുപ്പ് കുളിമുറിയിലാണുള്ളത്. പക്ഷെ കുളിമുറിയിലെ അടുപ്പിൽ നമുക്ക് പാത്രം എടുത്തു മാറ്റാനൊന്നും പറ്റില്ല. സ്ഥിരമായി അണ്ടാവ് എന്ന് പറയുന്നതായ ഒരു പാത്രം അതിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. കുളിമുറിക്ക് പുറത്താണ് അടുപ്പുണ്ടാക്കുന്നത്. ഇത് അകത്തെ ടാപ്പിനേക്കാളും കുറച്ച് ഉയരത്തിൽ വേണം ഉണ്ടാക്കാൻ. എങ്കിൽ മാത്രമേ ചൂടുവെള്ളം വളരെ എളുപ്പം തടസ്സമില്ലാതെ കുളിമുറിയിലേക്ക് വരൂ. സാധാരണ അണ്ടാവ് മേടിച്ച് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പുറത്തേക്ക് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു തുളയിടുന്നു. എന്നിട്ട് പൈപ്പ് അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ചൂട് താങ്ങാൻ കഴിവുള്ള പ്രത്യേക പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അണ്ടാവിലേക്ക് വെള്ളം തുറന്നു വിടാനായിട്ട് പച്ചവെള്ളത്തിൻ്റെ ഒരു പൈപ്പുണ്ട്. അതിൻ്റെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അണ്ടാവ് നിറയ്ക്കാൻ പറ്റും. അണ്ടാവിൽ നിന്ന് ചൂടുവെള്ളവുമായിട്ട് പോകുന്ന പൈപ്പ് കുളിമുറിയിലേക്ക് തുറക്കുന്നു. അതുകൂടാതെ പച്ചവെള്ളം വരാനായിട്ട് വേറൊരു പൈപ്പുമുണ്ട്. കാട്ടുതുളസി, വാതംകൊല്ലി, ആടലോടകം പോലെയുള്ള മരുന്ന് ചെടികളുടെ ഇലകൾ പറിച്ച് കിഴികെട്ടി ഈ അണ്ടാവിലിട്ട് തിളപ്പിച്ചാണ് കോവിഡ് കാലത്ത് ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത്.
ഇങ്ങനെ ഉറപ്പിച്ചിട്ടുള്ള അണ്ടാവിൻ്റെ അടിയിൽ തീ കത്തിക്കും. അത് ഉറപ്പിച്ചിട്ടുള്ളതും ഒരു നാദാചൂളയിൽ തന്നെയാണ്. അട്ടപ്പാടിയിൽ നല്ല തണുപ്പാണ്, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കുളിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരടുപ്പും അണ്ടാവും ഫിറ്റ് ചെയ്ത് ചൂടുവെള്ളത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അണ്ടാവിലെ പൈപ്പിൽ നിന്ന് കുളിമുറിയിലേക്ക് ചൂടുവെള്ളം വരും. അപ്പോൾ അതിനടുത്ത് തന്നെ പച്ചവെള്ളം കിട്ടാനുള്ളൊരു പൈപ്പുമുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂട് ക്രമപ്പെടുത്തി ഉപയോഗിക്കാൻ പറ്റും. എടുക്കുന്ന ചൂടുവെള്ളത്തിനനുസരിച്ചിട്ട് പച്ചവെള്ളം നിറച്ചുകൊണ്ടിരിക്കുക, അടിയിൽ നല്ല ഭംഗിയായിട്ട് തീ കത്തിക്കുക. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ചൂടുവെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. ഈ സംവിധാനം ഉപയോഗിച്ച് വൈകുന്നേരം 6 മണിക്ക് വെള്ളം ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10 മണി 11 മണി വരെയൊക്കെ നല്ല ചൂടുവെള്ളം നമുക്ക് കിട്ടും.